ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കേരള പി എസ് സി ഇൻ ക്ലാസ് റൂം എന്ന ചാനലിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ എക്സാംസിനൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന പാറ്റേൺ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് കറണ്ട് അഫെയർസ് ആണ്. അപ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ജീവിതം ഒരു പെൻഡുലം, ആരുടെ ആത്മകഥയാണ്? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. ജീവിതം ഒരു പെൻഡുലം, ആരുടെ ആത്മകഥയാണ്? ഉത്തരം ശ്രീകുമാരൻ തമ്പി. അതുമായി ബന്ധപ്പെട്ട് കുറച്ച് ബുക്സ് ആൻഡ് ഓതേഴ്സ് പറയാം. ആസാദി, ഫ്രീഡം, ഫാസിസം, ഫിക്ഷൻ. ഒന്നുകൂടെ പറയാം, ആസാദി, ഫ്രീഡം, ഫാസിസം, ഫിക്ഷൻ. ഇതാരുടെ ബുക്കാണ്? അരുന്ധതി റോയ്. ഒന്നുകൂടെ പറയാം, ആസാദി, ഫ്രീഡം, ഫാസിസം ആൻഡ് ഫിക്ഷൻ ആരുടെ ബുക്കാണ്? അരുന്ധതി റോയ്. അടുത്തത്, ദ പാരഡോക്സിക്കൽ പ്രൈം മിനിസ്റ്റർ ആരെഴുതിയ ബുക്കാണ്? ദ പാരഡോക്സിക്കൽ പ്രൈം മിനിസ്റ്റർ. ഉത്തരം ശശി തരൂർ. വൺ അറേഞ്ച്ഡ് മർഡർ ആരെഴുതിയ പുസ്തകമാണ്? ചേതൻ ഭഗത്. വൺ അറേഞ്ച്ഡ് മർഡർ, ചേതൻ ഭഗത്. ആസാദി, ഫ്രീഡം, ഫാസിസം, ഫിക്ഷൻ ആരെഴുതിയ ബുക്കാണ്? അരുന്ധതി റോയ്. ദ പാരഡോക്സിക്കൽ പ്രൈം മിനിസ്റ്റർ, ശശി തരൂർ. ജീവിതം ഒരു പെൻഡുലം, ആരുടെ ആത്മകഥയാണെന്ന് ചോദിച്ചാൽ ശ്രീകുമാരൻ തമ്പി. സെക്കൻഡ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. യുദ്ധക്കപ്പലുകളിൽ നിയമിതയാകുന്ന ആദ്യ വനിതകൾ ആരെല്ലാം? കുമുദിനി ത്യാഗി, റീധി സിംഗ്. ഒന്നുകൂടെ പറയാം, യുദ്ധക്കപ്പലുകളിൽ നിയമിതയാകുന്ന ആദ്യ വനിതകൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ്? കുമുദിനി ത്യാഗി, റീധി സിംഗ്. തേർഡ് ക്വസ്റ്റ്യൻ, സി ആർ പി എഫിൻ്റെ പുതിയ ഡയറക്ടർ ജനറൽ? ആൻസർ, എ പി മഹേശ്വരി. സി ആർ പി എഫിൻ്റെ പുതിയ ഡയറക്ടർ ജനറൽ ആരാണ്? എ പി മഹേശ്വരി. സി ആർ പി എഫിൻ്റെ ഫുൾ ഫോം സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ്. സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സാണ്. അതിൻ്റെ പുതിയ ഡയറക്ടർ ജനറൽ ആരാണ്? എ പി മഹേശ്വരി. എ പി മഹേശ്വരി, ഇനിഷ്യൽ ഫുൾ നെയിം എന്താണെന്ന് വെച്ചാൽ ആനന്ദ് പ്രകാശ് മഹേശ്വരി. ആനന്ദ് പ്രകാശ് മഹേശ്വരി. അപ്പോൾ എ പി മഹേശ്വരിയാണ് സി ആർ പി എഫിൻ്റെ പുതിയ ഡയറക്ടർ ജനറൽ. അടുത്ത ക്വസ്റ്റ്യൻ, ചന്ദ്രയാൻ ത്രീയിൻ്റെ പ്രോജക്ട് ഡയറക്ടർ ആരാണ്? ഉത്തരം പി വീരമുത്തുവേൽ. ചന്ദ്രയാൻ ത്രീയിൻ്റെ പ്രോജക്ട് ഡയറക്ടർ ആരാണ്? പി വീരമുത്തുവേൽ. അടുത്ത് നമുക്ക് ചന്ദ്രയാനുമായി ബന്ധപ്പെട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ചന്ദ്രയാൻ ഫസ്റ്റ് എന്നാണ് വിക്ഷേപിച്ചത്? 2008 ഒക്ടോബർ 22. ചന്ദ്രയാൻ ഫസ്റ്റ് എന്നാണ് വിക്ഷേപിക്കുന്നത്? 2008 ഒക്ടോബർ 22. അത് എന്നാണ് ചന്ദ്രനിൽ എത്തിയതെന്ന് ചോദിക്കുവാണെങ്കിൽ 2008 നവംബർ 14. ചന്ദ്രയാൻ ഫസ്റ്റിൻ്റെ പ്രോജക്ട് ഡയറക്ടർ ആരാന്ന് ചോദിച്ചാൽ ഉത്തരം എം അണ്ണാദുരൈ. ആ ഒരു പേര്, ചന്ദ്രയാൻ ഫസ്റ്റിന് ആ ഒരു പേര് നിർദ്ദേശിച്ചത് ആരാന്ന് ചോദിക്കുവാണെങ്കിൽ ഉത്തരം എ ബി വാജ്പേയ്. ചന്ദ്രയാൻ വൺ ഇന്ത്യ വിക്ഷേപിക്കാൻ വേണ്ടി ഇന്ത്യയെ സഹായിച്ച രാജ്യം ഏതാന്ന് ചോദിക്കുവാണെങ്കിൽ ഉത്തരം റഷ്യ. അടുത്തത്, ചന്ദ്രയാൻ സെക്കൻഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്. ചന്ദ്രയാൻ സെക്കൻഡ് എന്നാണ് വിക്ഷേപിച്ചതെന്ന് ചോദിക്കുവാണെങ്കിൽ 2019 ജൂലൈ 22. ചന്ദ്രയാൻ സെക്കൻഡ് എന്നാണ് വിക്ഷേപിക്കുന്നത്? 2019 ജൂലൈ 22. അതെന്നാണ് അവിടെ എത്തിയതെന്ന് ചോദിക്കുവാണെങ്കിൽ 2019 സെപ്റ്റംബർ 7. അടുത്തത്, ഇതെവിടെ നിന്നാണ് വിക്ഷേപിക്കുന്നത്? ഇതും ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് വിക്ഷേപിക്കുന്നത്. ചന്ദ്രയാൻ സെക്കൻഡിൻ്റെ പ്രോജക്ട് ഡയറക്ടർ ആരാന്ന് ചോദിച്ചാൽ വനിത മുത്തയ്യ. ചന്ദ്രയാൻ സെക്കൻഡിൻ്റെ പ്രോജക്ട് ഡയറക്ടർ ആരാണ്? വനിത മുത്തയ്യ. ചന്ദ്രയാൻ സെക്കൻഡിൻ്റെ മിഷൻ ഡയറക്ടർ ആരാന്ന് ചോദിച്ചാൽ ഉത്തരം റീതു കരുതൽ. ചന്ദ്രയാൻ സെക്കൻഡിൻ്റെ മിഷൻ ഡയറക്ടർ ആരാണ്? റീതു കരുതൽ. അപ്പോൾ ഈ റീതു കരുതലുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യം പഠിച്ചിരിക്കേണ്ടതെന്ന് വെച്ചാൽ, റോക്കറ്റ് വിമൺ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആരാണ്? റീതു കരുതൽ. റോക്കറ്റ് വിമൺ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആരാണ്? റീതു കരുതൽ. മിസൈൽ വിമൺ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആരാണ്? ടെസ്സി തോമസ്. മിസൈൽ വിമൺ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ടെസ്സി തോമസും. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആരാണ്? ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം. റോക്കറ്റ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആരാണ്? കെ ശിവൻ. അപ്പോൾ ഒന്നുകൂടെ പറയാം, റോക്കറ്റ് വിമൺ ഓഫ് ഇന്ത്യ റീതു കരുതൽ, റോക്കറ്റ് മാൻ ഓഫ് ഇന്ത്യ കെ ശിവൻ, മിസൈൽ വിമൺ ഓഫ് ഇന്ത്യ ടെസ്സി തോമസ്, മിസൈൽ മാൻ ഓഫ് ഇന്ത്യ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ചന്ദ്രയാനുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇന്ത്യയുടെ പുതിയ കേന്ദ്ര വിവരാവകാശ കമ്മീഷണറായി നിയമിതനായത് ആരാണ്? ഇന്ത്യയുടെ പുതിയ കേന്ദ്ര വിവരാവകാശ കമ്മീഷണറായിട്ട് നിയമിതനായത് ആരാണ്? യശ്വർദ്ധൻ കുമാർ സിൻഹ. ഇന്ത്യയുടെ പുതിയ വിവരാവകാശ കമ്മീഷണറായിട്ട് നിയമിതനായത് ആരാണ്? യശ്വർദ്ധൻ കുമാർ സിൻഹ. അടുത്ത ക്വസ്റ്റ്യൻ, കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്?
കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ആന്റണി ഡൊമിനിക്. ആന്റണി ഡൊമിനിക്. സെവൻത് ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ആദ്യമായി COVID-19 പ്രതിരോധത്തിന് അലോപ്പതിയെ ആയുർവേദവുമായി സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ചികിത്സാ രീതി ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തരം ഗോവ. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് പറയാം. ഇന്ത്യയിൽ COVID-19 രോഗവ്യാപനത്തിനെ പ്രതിരോധിക്കാൻ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് ഡ്രോണുകളെ ഉപയോഗിച്ച ആദ്യ ഇന്ത്യൻ നഗരം ഏതാണെന്ന് ചോദിച്ചാൽ ഇൻഡോർ. ഇൻഡോർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മധ്യപ്രദേശ്. എന്താണ് ഇതിൻ്റെ ക്വസ്റ്റ്യൻ? എന്താണ് COVID-19 രോഗവ്യാപനത്തിനെ പ്രതിരോധിക്കാൻ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് ഡ്രോണുകളെ ഉപയോഗിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശ്. മധ്യപ്രദേശിലെ ഏത് നഗരമാണ്? ഇൻഡോർ. ഇനി മൈക്രോസോഫ്റ്റ്, USCDC എന്നിവ സംയുക്തമായി വികസിപ്പിച്ച ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബേസ്ഡ് COVID-19 സെൽഫ് സ്ക്രീനിങ് ബോട്ടിൻ്റെ പേരെന്താണ്? ക്ലാര. അപ്പോൾ ഏതൊക്കെ കമ്പനീസാണ്? മൈക്രോസോഫ്റ്റ്, USCDC എന്നിവ സംയുക്തമായി വികസിപ്പിച്ച ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബേസ്ഡ് COVID-19 സെൽഫ് സ്ക്രീനിങ് റോബോട്ടിൻ്റെ പേരെന്താണ്? ക്ലാര. അടുത്ത ക്വസ്റ്റ്യൻ, COVID-19 ബാധിതരെ പരിചരിക്കുന്നതിനായി കോബോട്ട്, അതായത് കൊളാബറേറ്റീവ് റോബോട്ട് സംവിധാനം ഉപയോഗിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ജാർഖണ്ഡ്. അടുത്ത ക്വസ്റ്റ്യൻ, COVID-19 ബാധിതരെ പരിചരിക്കുന്നതിനായി കണ്ണൂരിലെ കൊറോണ സെൻ്ററിൽ പ്രവർത്തനം ആരംഭിച്ച റോബോട്ടിൻ്റെ പേരാണ് നൈറ്റിംഗൽ 19. നൈറ്റിംഗൽ 19 എവിടെയാണ് പ്രവർത്തനം ആരംഭിച്ചത്? കണ്ണൂരിലെ കൊറോണ സെൻ്ററിൽ പ്രവർത്തനം ആരംഭിച്ച റോബോട്ടാണ് നൈറ്റിംഗൽ 19. അപ്പോൾ ഒന്നും കൂടെ ഞാൻ ക്വസ്റ്റ്യൻസ് പറയാം. ഇന്ത്യയിൽ COVID-19 രോഗവ്യാപനത്തിനെ പ്രതിരോധിക്കാൻ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് ഡ്രോണുകളെ ഉപയോഗിച്ച ആദ്യ ഇന്ത്യൻ നഗരം ഇൻഡോർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, മൈക്രോസോഫ്റ്റ്, USCDC എന്നിവ സംയുക്തമായി വികസിപ്പിച്ച ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബേസ്ഡ് COVID-19 സെൽഫ് സ്ക്രീനിങ് ബോട്ടിൻ്റെ പേരെന്താണ്? ക്ലാര. COVID-19 ബാധിതരെ പരിചരിക്കുന്നതിനായി കോബോട്ട്, അതായത് കൊളാബറേറ്റീവ് റോബോട്ട് സംവിധാനം ഉപയോഗിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ജാർഖണ്ഡ്. COVID-19 ബാധിതരെ പരിചരിക്കുന്നതിനായി കണ്ണൂരിലെ കൊറോണ സെൻ്ററിൽ പ്രവർത്തനം ആരംഭിച്ച റോബോട്ടിൻ്റെ പേരേതാണ്? നൈറ്റിംഗൽ 19. കോവിഡ് ബാധിച്ച് അന്തരിച്ച മുൻ കേരള സന്തോഷ് ട്രോഫി താരമാരാണ്? ഹംസ കോയ. കോവിഡ് ബാധിച്ച് അന്തരിച്ച മുൻ കേരള സന്തോഷ് ട്രോഫി താരമാരാണ്? ഹംസ കോയ. അടുത്ത ക്വസ്റ്റ്യൻ, June 18 മാസ്ക് ഡേ ആയിട്ട് പ്രഖ്യാപിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കർണാടക. June 18 മാസ്ക് ഡേ ആയിട്ട് പ്രഖ്യാപിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കർണാടക. അതുപോലെ തന്നെ COVID-19 ബാധയെ തുടർന്ന് മരണം സ്ഥിരീകരിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏത് തന്നെയാണ്? കർണാടക. അപ്പം COVID-19 ബന്ധപ്പെട്ട ആദ്യം മരണം സ്ഥിരീകരിച്ച ഇന്ത്യൻ സംസ്ഥാനവും കർണാടക. June 18 മാസ്ക് ഡേ ആയിട്ട് പ്രഖ്യാപിച്ച ഇന്ത്യൻ സംസ്ഥാനവും കർണാടകയാണ്. ഇന്ത്യയിൽ ആദ്യമായി COVID-19 വൈറസ് സ്ഥിരീകരിച്ച സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ കേരളമാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, COVID-19 വൈറസ് ബാധയെ സ്റ്റേറ്റ് ഡിസാസ്റ്ററായി പ്രഖ്യാപിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കേരളം. COVID-19 വൈറസ് ബാധയെ സ്റ്റേറ്റ് ഡിസാസ്റ്ററായിട്ട് പ്രഖ്യാപിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കേരളം. അടുത്ത ക്വസ്റ്റ്യൻ, കരിപ്പൂർ വിമാന അപകടത്തിൽ മരണപ്പെട്ട പൈലറ്റുമാർ ആരൊക്കെ? ഉത്തരം DV സാഠേ, അഖിലേഷ് കുമാർ. ആരൊക്കെയാണ്? DV സാഠേ, അഖിലേഷ് കുമാർ. കരിപ്പൂർ വിമാന അപകടത്തിൽ മരണപ്പെട്ട പൈലറ്റുമാർ ആരൊക്കെയാണ്? DV സാഠേയും അഖിലേഷ് കുമാർ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്നാണ് കരിപ്പൂർ വിമാനത്താവള അപകടം നടന്നത്? 2020 ഓഗസ്റ്റ് 7. 2020 ഓഗസ്റ്റ് 7 കരിപ്പൂർ വിമാനത്താവള അപകടം നടന്നത്. കരിപ്പൂർ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? മലപ്പുറം ജില്ല. മലപ്പുറം ജില്ലയിലാണ് കരിപ്പൂർ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത്. കരിപ്പൂർ വിമാന അപകടത്തെപ്പറ്റി അന്വേഷിക്കുന്ന സംഘത്തിൻ്റെ തലവൻ ആരാണ്? ക്യാപ്റ്റൻ SS ചഹാർ. ക്യാപ്റ്റൻ SS ചഹാർ. കരിപ്പൂർ വിമാന അപകടത്തെപ്പറ്റി അന്വേഷിക്കുന്ന സംഘത്തിൻ്റെ തലവൻ ആരാണ്? ക്യാപ്റ്റൻ SS ചഹാർ. എന്നാണ് ഈ അപകടം നടക്കുന്നത്? 2020 ഓഗസ്റ്റ് 7 കരിപ്പൂർ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മലപ്പുറം ജില്ലയിലാണ്. കരിപ്പൂർ വിമാനത്താവളത്തിൻ്റെ വേറൊരു പേരെന്താന്ന് ചോദിച്ചാൽ കോഴിക്കോട് വിമാനത്താവളം. ഇത് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? മലപ്പുറം. കരിപ്പൂർ വിമാന അപകടത്തിൽ മരണപ്പെട്ട പൈലറ്റുമാർ ആരൊക്കെയാണ്? DV സാഠേയും അഖിലേഷ് കുമാറും. അടുത്ത ക്വസ്റ്റ്യൻ, ഏകം ഫെസ്റ്റിവൽ 2020 വേദി ഏതാണ്? ഉത്തരം ന്യൂഡൽഹി. ഏകം ഫെസ്റ്റിവൽ 2020 വേദി ഏതാണ്? ന്യൂഡൽഹി. അടുത്ത നമുക്ക് ഫെസ്റ്റിവൽസുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. പിങ്ക് വാട്ടർ ലില്ലി ഫെസ്റ്റിവൽ 2020 നടന്ന സംസ്ഥാനം ഏതാണ്? പിങ്ക് വാട്ടർ ലില്ലി ഫെസ്റ്റിവൽ 2020 നടന്ന സംസ്ഥാനം? ഉത്തരം കേരളം. അടുത്ത ക്വസ്റ്റ്യൻ,
2020 മാർച്ചിൽ അന്താരാഷ്ട്ര യോഗ ഫെസ്റ്റിവലിന് വേദിയായത് എവിടെയാണ്? ഋഷികേഷ്. അന്താരാഷ്ട്ര യോഗ ഫെസ്റ്റിവലിൻ്റെ വേദിയാണ് ഋഷികേഷ്. ഋഷികേഷ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഏത് സംസ്ഥാനമാണ്? ഉത്തരാഖണ്ഡ്. അപ്പോൾ 2020 അന്താരാഷ്ട്ര യോഗ ഫെസ്റ്റിവലിൻ്റെ വേദി ഏതാണ്? ഋഷികേഷ്. അടുത്ത ക്വസ്റ്റ്യൻ, 2020 ഫെബ്രുവരിയിൽ ചരിത്രത്തിൽ ആദ്യമായി ഹോൺബിൽ ഫെസ്റ്റിവൽ ആഘോഷിച്ച സംസ്ഥാനം ഏതാണ്? ത്രിപുര. 2020 ഫെബ്രുവരിയിൽ ചരിത്രത്തിൽ ആദ്യമായി ഹോൺബിൽ ഫെസ്റ്റിവൽ ആഘോഷിച്ച സംസ്ഥാനം ത്രിപുര. ആദ്യ ഡ്രാഗൺ ഫ്ലൈ ഫെസ്റ്റിവലിന് വേദിയാകുന്ന സംസ്ഥാനം ഏതാണ്? കേരളം. ആദ്യ ഡ്രാഗൺ ഫ്ലൈ ഫെസ്റ്റിവലിന് വേദിയാകുന്ന സംസ്ഥാനമാണ് കേരളം. അതിന് മലയാളത്തിൽ എങ്ങനെ പറയാം? തുമ്പി മഹോത്സവം. തുമ്പി മഹോത്സവത്തിന് ആദ്യ വേദിയാകുന്ന സംസ്ഥാനം ഏതാണ്? കേരളം. അപ്പോൾ ഇപ്പോൾ നമ്മൾ ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് എന്തൊക്കെയായിരുന്നു പറഞ്ഞത്? ഏകം ഫെസ്റ്റിവൽ 2020 വേദി ന്യൂഡൽഹി. ആദ്യ ഡ്രാഗൺ ഫ്ലൈ ഫെസ്റ്റിവലിന് വേദിയാകുന്ന സംസ്ഥാനം കേരളം. 2020 ഫെബ്രുവരിയിൽ ചരിത്രത്തിൽ ആദ്യമായി ഹോൺബിൽ ഫെസ്റ്റിവൽ ആഘോഷിച്ച സംസ്ഥാനം ത്രിപുര. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, കേരള രഞ്ജി ടീമിൻ്റെ പുതിയ പരിശീലകൻ ആരാണ്? ഉത്തരം, ടിനു യോഹനൻ. കേരള രഞ്ജി ടീമിൻ്റെ പുതിയ പരിശീലകൻ ആരാണ്? ഉത്തരം, ടിനു യോഹനൻ. ഇനി നമുക്ക് കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് നോക്കാം. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ആരാണ്? അജിത് ഡോവൽ. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ആരാണ്? അജിത് ഡോവൽ. അതുപോലെ തന്നെ ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആരാണ്? അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ ആരാണ്? കെ വേണുഗോപാൽ. സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ആരാണ്? തുഷാർ മേത്ത. സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ആരാണ്? തുഷാർ മേത്ത. അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ ആരാണ്? കെ വേണുഗോപാൽ. റെയിൽവേ ബോർഡ് ചെയർമാൻ ആരാണ്? വിനോദ് കുമാർ യാദവ്. ആരാണ്? വിനോദ് കുമാർ യാദവ് ആണ് റെയിൽവേ ബോർഡ് ചെയർമാൻ. ഒന്നുകൂടെ പറയാം, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ആരാണ്? അജിത് ഡോവൽ. അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ ആരാണ്? കെ വേണുഗോപാൽ. സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ആരാണ്? തുഷാർ മേത്ത. റെയിൽവേ ബോർഡ് ചെയർമാൻ ആരാണ്? വിനോദ് കുമാർ യാദവ്. ഇനി അടുത്തത്, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ശരത് അരവിന്ദ് ബോബ്ഡെ. ശരത് അരവിന്ദ് ബോബ്ഡെ ആണ് ഇന്ത്യയുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. എത്രാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ് ശരത് അരവിന്ദ് ബോബ്ഡെ എന്ന് ചോദിച്ചാൽ 47-ാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ് ശരത് അരവിന്ദ് ബോബ്ഡെ. അടുത്ത ക്വസ്റ്റ്യൻ, ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ് ഇന്ത്യയുടെ? സുനിൽ അറോറ. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ ആരാണ്? സുനിൽ അറോറ. ദേശീയ മുഖ്യ വിവരാവകാശ കമ്മീഷൻ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, ആരാണ്? യശ്വർദ്ധൻ കെ സിൻഹ. യശ്വർദ്ധൻ കെ സിൻഹയാണ് ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ, ദേശീയ മുഖ്യ വിവരാവകാശ കമ്മീഷൻ. അടുത്തത്, ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ ആരാണ്? ചെയർമാൻ ആരാണ്? ഭഗവാൻ ലാൽ സാഹ്നി. ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഭഗവാൻ ലാൽ സാഹ്നി. യു പി എസ് സി ചെയർമാൻ ആരാണ്? പ്രദീപ് കുമാർ ജോഷി. യു പി എസ് സി ചെയർമാൻ ആരാണ്? പ്രദീപ് കുമാർ ജോഷി. യു ജി സി യൂണിവേഴ്സിറ്റി ഗ്രാൻഡ്സ് കമ്മീഷൻ അല്ലെങ്കിൽ യു ജി സി ചെയർമാൻ ആരാണ്? ധീരേന്ദ്ര പാൽ സിംഗ്. ധീരേന്ദ്ര പാൽ സിംഗ് ആണ് യു ജി സി ചെയർമാൻ. അപ്പോൾ യു പി എസ് സി ചെയർമാൻ ആരാണ്? പ്രദീപ് കുമാർ ജോഷി. യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ അഥവാ യു ജി സി കമ്മീഷൻ ചെയർമാൻ ആരാണ്? ധീരേന്ദ്ര പാൽ സിംഗ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ശരത് അരവിന്ദ് ബോബ്ഡെ. അദ്ദേഹം 47-ാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ് ഇന്ത്യയുടെ. അടുത്ത ക്വസ്റ്റ്യൻ, പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ ആരാണ്? അവീക് സർക്കാർ. പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ ആരാണ്? അവീക് സർക്കാർ. കേന്ദ്ര സാഹിത്യ അക്കാദമി പ്രസിഡന്റ് ആരാണ്? ചന്ദ്രശേഖർ കമ്പാർ. ചന്ദ്രശേഖർ കമ്പാർ ആരാണ്? കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ചെയർമാൻ ആണ് ആര്? ചന്ദ്രശേഖർ കമ്പാർ. അടുത്ത ക്വസ്റ്റ്യൻ, കേന്ദ്ര വിജിലൻസ് കമ്മീഷണർ ആരാണ്? സഞ്ജയ് കോത്താരി. കേന്ദ്ര വിജിലൻസ് കമ്മീഷണർ ആരാണ്? സഞ്ജയ് കോത്താരി. ഇന്റലിജൻസ് ബ്യൂറോ ഡയറക്ടർ, IB ഡയറക്ടർ ആരാണ്? അരവിന്ദ് കുമാർ. അരവിന്ദ് കുമാർ ആണ് IB ഡയറക്ടർ, അല്ലെങ്കിൽ ഇന്റലിജൻസ് ബ്യൂറോ ഡയറക്ടർ ആരാണ്? അരവിന്ദ് കുമാർ. ഇന്ത്യയുടെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആരാണ്? ഗിരീഷ് ചന്ദ്ര മുർമു. ക്യാഗ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ആരാണ്? ഗിരീഷ് ചന്ദ്ര മുർമു. 10 ക്വസ്റ്റ്യൻസും അതുമായിട്ട് റിലേറ്റ് ചെയ്ത കണക്റ്റഡ് ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ കൂടുതൽ കറണ്ട് അഫെയർ ക്വസ്റ്റ്യൻസിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു.